കോട്ടപ്പാറവന മേഖലയിൽ വിലസുന്ന അക്രമകാരിയായ കൊമ്പനെയും മറ്റു രണ്ട് ആനകളെയും പ്രദേശത്തു നിന്നും നീക്കം ചെയ്യാനുള്ള മുൻ തീരുമാനം നടപ്പാക്കണമെന്ന് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി വനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകും പാലക്കാട്ടേയും വയനാട്ടിലേയും നടപടി ചൂണ്ടിക്കാട്ടിയാണ് കോട്ടപ്പടി പഞ്ചായത്തിന്റെ നീക്കം മുൻ തീരുമാനം നടപ്പാക്കാത്തത് സംബന്ധിച്ച് കെസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു കോട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അതീവ ഭീഷണി ഉയർത്തുന്ന കോട്ടപ്പാറ വനത്തിലെ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് പ്രദേശത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻപ് വനമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുള്ളതാണെന്ന് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു വനം വകുപ്പിൽ നിന്ന് ഉറപ്പും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും നടപ്പായിട്ടില്ല ഈ സാഹചര്യത്തിൽ അടിയന്തരമായി വനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം നൽകുമെന്ന് മിനി ഗോപി വ്യക്തമാക്കി പാലക്കാടിന്റെയും വയനാടിന്റെയും മാതൃക ഇവിടെയും സ്വീകരിക്കണമെന്നാണ് ആവശ്യം PT7 എന്ന ആനയെ കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കും അത് ആവശ്യമായി വന്നിട്ടുണ്ട് കാരണം കുറേ നാളുകളായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവം ഒരു ആന ഒറ്റയാനും അതോടൊപ്പം തന്നെ ഒരു രണ്ട് ആന കൂടി ഉണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ആനയുടെ ഒരു ആന രണ്ട് ആന അല്ല ആനകൾ 10-30 എണ്ണമാണ് നിരന്തരമായിട്ട് വരുന്നത് എന്നാൽ ഒറ്റപ്പെട്ടു വരുന്ന ആനകളാണ് കൂടുതൽ ജനങ്ങളിലേക്ക് ജനങ്ങളെ പേടിയില്ലാത്ത രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു ഇതിലേക്ക് പോകുന്നതും അതുപോലെ വീടുകളെ ആക്രമിക്കപ്പെടുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനു മുന്നേ നമ്മളൊരു നിവേദനം വനംവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഒന്നുകൂടി ഈ അവിടെ നടന്ന പോലെ അവിടെ പാലക്കാട് നടന്ന പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നും ഈ പ്രശ്നം ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാത്ത രീതിയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ മന്ത്രിയെ കണ്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കാനായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പലവട്ടം പറഞ്ഞെങ്കിലും അത് നടക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടപ്പടി പഞ്ചായത്തിൽ കാട്ടാനശല്യം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് മുമ്പ് 3 വാർഡുകളിൽ ഒതുങ്ങിയിരുന്ന കാട്ടാന ഭീഷണി ഇപ്പോൾ പഞ്ചായത്തിന്റെ പകുതിയിലേറെ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കൃത്യമായി വിതരണം ചെയ്യണമെന്നും മന്ത്രിയോട് അഭ്യർത്ഥിക്കുമെന്ന് മിനി ഗോപി പറഞ്ഞു കോട്ടപ്പടി പഞ്ചായത്തിന്റെ 3 വാർഡുകളിലായിരുന്നു നമ്മുടെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ അത് വ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് 6-7 വാർഡുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനും ഒരു ജീവന സ്വത്തിനും പ്രതിസന്ധി ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കെസിവി ന്യൂസ് കോട്ടപ്പടി